ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് പളനിയിലാണ്. പളനി ബസ് സ്റ്റാൻഡിൽ നിന്നും ഇന്നത്തെ നമ്മുടെ യാത്ര ഹിൽ സ്റ്റേഷനുകളുടെ റാണി എന്ന വിശേഷണമുള്ള മലയാളികളുടെ ഇഷ്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നായ കൊടൈക്കനാലിലേക്കാണ്. അപകടകരവും സാഹസികവുമായ 14 ഹെയർപിൻ ബെൻഡുകൾ താണ്ടി വേണം നമുക്ക് കൊടൈക്കനാലിലേക്ക് എത്താൻ. സാഹസികത നിറഞ്ഞ ഈ യാത്രയിൽ നമുക്ക് പ്രകൃതി മനോഹരങ്ങളായ ഒരുപാട് കാഴ്ചകൾ കാണുവാനായി സാധിക്കും. പളനി കൊടൈക്കനാൽ ബസ്സുകളിൽ നമുക്ക് അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം ലഭ്യമാണ്. ബസ് പുറപ്പെടുന്നതിന് 10 മിനിറ്റ് മുമ്പാണ് ബുക്കിംഗ് ആരംഭിക്കുന്നത്. സീറ്റ് 1 10 രൂപ നിരക്കിലാണ് ബുക്കിംഗ് ചാർജ്. വിൻഡോ സീറ്റുകൾ നമുക്ക് ആവശ്യാനുസരണം തിരഞ്ഞെടുക്കുവാനായി സാധിക്കും. പളനിയിൽ നിന്നും കൊടൈക്കനാലിലേക്കുള്ള ബസ്സുകളുടെ ടൈമിംഗ് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആറു മണിക്കുള്ള ബസ്സിലാണ് ഞാൻ പളനിയിൽ നിന്നും കൊടൈക്കനാലിലേക്ക് പോകുന്നത്. 6:30 ബസ് പളനിയിൽ നിന്നും കൊടൈക്കനാലിലേക്ക് പുറപ്പെട്ടു. പളനിയിൽ നിന്നും കൊടൈക്കനാലിലേക്ക് പോകുന്ന രണ്ടാമത്തെ ബസ് സർവീസാണിത്. ആദ്യത്തെ സർവീസ് 4 മണിക്കും അടുത്ത സർവീസ് 8 മണിക്കുമാണ്. 65 കിലോമീറ്റർ ദൂരമാണ് ബസ് സ്റ്റാൻഡിൽ നിന്നും കൊടൈക്കനാലിലേക്കുള്ളത്. 60 രൂപയാണ് ഒരാൾക്ക് പളനിയിൽ നിന്നും കൊടൈക്കനാൽ വരെയുള്ള ബസ് ചാർജ്. പളനിയിൽ നിന്നും കൊടൈക്കനാലിലേക്കുള്ള പ്രവേശന കവാടമായ അയ്യമ്പുലി ചെക്ക് പോസ്റ്റ് വരെയുള്ള യാത്രയിൽ ധാരാളം കൃഷിയിടങ്ങളും തെങ്ങിൻ തോപ്പുകളും കവുങ്ങിൻ തോപ്പുകളും നമുക്ക് കാണുവാനായി സാധിക്കും. ഇടത് ഭാഗത്തായി നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏക്കർ കണക്കിന് വ്യാപിച്ചു കിടക്കുന്ന മാവിൻ തോട്ടങ്ങളാണ്. പളനി ഹിൽസിന്റെ ഭാഗമാണ് ഈ കാണുന്ന മലനിരകൾ. അയ്യമ്പുലി ചെക്ക് പോസ്റ്റിലേക്ക് നമ്മുടെ ബസ് അങ്ങനെ എത്തിയിരിക്കുകയാണ്. സ്വകാര്യ വാഹനത്തിലാണ് നിങ്ങൾ വരുന്നതെങ്കിൽ യാത്രയുടേതായ എല്ലാ രേഖകളുമായിട്ട് വേണം വരാൻ. അയ്യമ്പുലി ചെക്ക് പോസ്റ്റിൽ മിക്ക സമയങ്ങളിലും വാഹനത്തിന്റേതായ എല്ലാ രേഖകളും പരിശോധിച്ചതിന് ശേഷം മാത്രമേ വാഹനം ചെക്ക് പോസ്റ്റ് കടത്തിവിടുകയുള്ളൂ. നമ്മുടെ യാത്ര ബസ്സിലായതുകൊണ്ട് നമുക്ക് അങ്ങനെയുള്ള ഫോർമാലിറ്റികളൊന്നും ആവശ്യമായി വരുന്നില്ല. കൊടൈക്കനാൽ വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലേക്ക് സ്വാഗതമെന്ന ബോർഡുകൾ നമുക്കിവിടെ കാണുവാനായി സാധിക്കും. ഇവിടെ നിന്ന് മുന്നോട്ടിനി നമുക്ക് 40 കിലോമീറ്ററോളം ചുരം കയറിയുള്ള യാത്രയാണ്. 14 ഹെയർപിന്നുകളിൽ ആദ്യത്തേതാണ് നമ്മുടെ ബസ് ഇപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്നത്. മനോഹരമായ പളനി മലനിരകളുടെയും പാലാർ ഡാമിന്റെ റിസർവോയറിന്റെ കാഴ്ചകളുമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പളനിയമ്പലം സ്ഥിതി ചെയ്യുന്ന മലയുടെ കാഴ്ചകളും നമുക്ക് ചുരം കയറുന്ന സമയത്ത് കാണുവാനായി കഴിയും. പോകുന്ന വഴിയിലെ മിക്ക സ്ഥലങ്ങളിലും ഡേഞ്ചറസ് കർവ്, ആക്സിഡന്റ് സോൺ എന്നിങ്ങനെയുള്ള ബോർഡുകൾ നമുക്ക് കാണുവാനായി കഴിയും. ഒരു ബസ്സിന് കഷ്ടി കടന്നു പോകുവാൻ കഴിയുന്ന രീതിയിലുള്ള റോഡുകളാണ് മുന്നോട്ടുള്ള യാത്രയിൽ നമുക്ക് കാണുവാനായി കഴിയുക. ഒരു ബസ്സും കാറും നേർക്കുനേർ വന്നാൽ വളരെ പണിപ്പെട്ടു വേണം കടന്നു പോകുവാൻ. മുൻവശം കാണുവാൻ കഴിയാത്ത രീതിയിലുള്ള തുടരെ തുടരെയുള്ള വളവുകൾ ഈ റോഡിലൂടെയുള്ള യാത്രയുടെ സാഹസികത കൂട്ടുന്നു. അഗാധമായ കൊക്കയുടെ കാഴ്ചകളാണ് ഇടതുവശത്തിരുന്നാൽ നമുക്ക് കാണുവാനായി കഴിയുന്നത്. എതിർഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് സൈഡ് കൊടുക്കുന്ന സമയത്ത് ആ കൊക്കയുടെ കാഴ്ചകൾ നമ്മളെ ശരിക്കും ഭയപ്പെടുത്തും. നമ്മുടെ ബസ് ഇപ്പോൾ സവരിക്കാട് എന്ന സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. പത്രവും പാലും ഉൾപ്പെടെയുള്ള പല സാധനങ്ങളും ഈ ബസ്സിലാണ് വരുന്നത്. ഇവിടെ അടുത്തടുത്തായി 1-2 കടകൾ നമുക്ക് കാണുവാനായി കഴിയും.
നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന റൂട്ടിൽ മിക്ക സമയങ്ങളിലും ആനയുടെയും കാട്ടുപോത്തിന്റെയും ഒക്കെ സാന്നിധ്യം ഉണ്ടാകാറുണ്ട്. രാത്രി സമയങ്ങളിലാണ് അവയിൽ കൂടുതലും റോഡുകളിലേക്ക് ഇറങ്ങി വരുന്നത്. ഒരു പുള്ളിപ്പുലിയെ മൂന്ന് കാട്ടുപന്നികൾ ചേർന്ന് ആക്രമിച്ചു കൊല്ലുന്ന ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായിട്ടുള്ള ആ വീഡിയോ സംഭവിച്ചത് ഈ റോട്ടിലാണ്. ആ വീഡിയോ നിങ്ങൾ കാണുവാനായി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പളനി കൊടൈക്കനാൽ റോഡ് എന്ന് ഇൻസ്റ്റഗ്രാമിൽ സെർച്ച് ചെയ്താൽ കാണുവാൻ കഴിയും. ബസ് അങ്ങനെ പളനിയിൽ നിന്നും 33 കിലോമീറ്ററോളം യാത്ര ചെയ്ത് ഒരു ഹോട്ടലിലേക്ക് എത്തിയിരിക്കുകയാണ്. പ്രഭാതഭക്ഷണത്തിനായി 15 മിനിറ്റോളം ഇവിടെ ബ്രേക്കുണ്ട്. കൊടൈക്കനാലിൽ നിന്നും പളനിയിലേക്ക് സർവീസ് നടത്തുന്ന ഒരു ബസ്സും പ്രഭാതഭക്ഷണത്തിനായി ഇവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു. പ്രഭാതഭക്ഷണത്തിനായി ഞാൻ ഓർഡർ ചെയ്തത് ഇഡലിയാണ്. വളരെയധികം രുചികരമായ ഭക്ഷണമായിരുന്നു. കാപ്പിക്ക് 20 രൂപയും ഇഡലി ഒന്നിന് 15 രൂപ വീതവുമാണ് ഇവിടെയായത്. പ്രഭാതഭക്ഷണത്തിന് ശേഷം നമ്മുടെ ബസ് വീണ്ടും കൊടൈക്കനാലിലേക്ക് യാത്ര പുറപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ നിന്നിനി 32 കിലോമീറ്ററാണ് കൊടൈക്കനാലിലേക്കുള്ളത്. ഇവിടെ നിന്നും മുന്നോട്ടുള്ള യാത്രയിലാണ് യാത്രയുടെ സാഹസികത ഒന്നുകൂടി ആരംഭിക്കുന്നത്. ഓരോ ഹെയർ പിൻബെൻഡുകളും ഓരോ വളവുകളും വളരെയധികം ശ്രദ്ധയോടുകൂടിയാണ് നമ്മുടെ ഡ്രൈവർ കൈകാര്യം ചെയ്യുന്നത്. ബസിന്റെ മുൻഭാഗത്തെ സീറ്റുകൾ സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേകം റിസർവ് ചെയ്തിട്ടുള്ളതിനാൽ ബസിന്റെ മുൻഭാഗത്തു നിന്നുള്ള മുൻവശത്തെ കാഴ്ചകൾ നമുക്ക് ഷൂട്ട് ചെയ്യുവാനായി സാധിച്ചില്ല. ഈ കൊടുംവേനലിലും പച്ചു വിരിച്ചു നിൽക്കുന്ന മലനിരകളുടെ കാഴ്ചകൾ മനസ്സിന് വല്ലാത്തൊരു സന്തോഷമാണ് നമുക്ക് നൽകുന്നത്. യൂക്കാലിപ്സ് മരങ്ങൾ ധാരാളമായി വളർന്നു നിൽക്കുന്ന മേൽപ്പലമെന്ന സ്ഥലത്തേക്ക് നമ്മുടെ ബസ് എത്തിയിരിക്കുകയാണ്. ഇവിടെ ഒരു ഫോട്ടോ പോയിന്റ് ഉള്ളതിനാൽ വിനോദസഞ്ചാരികൾ ധാരാളമായി ഇവിടെ എത്താറുണ്ട്. അതുകൊണ്ട് തന്നെ ധാരാളം കടകളും ഈ ഭാഗത്ത് നമുക്ക് കാണുവാനേ കഴിയും. ഇവിടെ നിന്നും ഇനി 25 കിലോമീറ്റർ ദൂരമാണ് കൊടൈക്കനാലിലേക്കുള്ളത്. ₹10 മുൻകൂട്ടി കൊടുത്ത് സീറ്റുകൾ ബുക്ക് ചെയ്യുവാൻ കഴിയുമെന്ന കാര്യം നിങ്ങളോട് ഞാൻ ആദ്യം പറഞ്ഞുവല്ലോ. സീറ്റുകളൊന്നും ബുക്ക് ചെയ്യാതെയും ധാരാളം ആളുകൾ ഈ ബസ്സിൽ യാത്ര ചെയ്യുവാനായി കയറാറുണ്ട്. അവർ ചിലപ്പോൾ നിങ്ങൾ ബുക്ക് ചെയ്തിരിക്കുന്ന സീറ്റിൽ വന്നിരിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നിങ്ങൾ ഇരിക്കുന്ന സീറ്റ് ഞാൻ ബുക്ക് ചെയ്തതാണ്, ദയവായി നിങ്ങൾ മാറിത്തരണം, അങ്ങനെയൊക്കെ പറഞ്ഞാൽ പോലും ഇങ്ങനെയുള്ളവർ നിങ്ങളുടെ സീറ്റിൽ നിന്നും മാറിത്തരാനുള്ള സാധ്യത വളരെ കുറവാണ്. അങ്ങനെയൊരു സാഹചര്യം ഉണ്ടായാൽ നിങ്ങൾ അവരുമായി തർക്കത്തിലേർപ്പെടാതെ കണ്ടക്ടറുമായി സംസാരിക്കുകയാണ് ഏറ്റവും ഉചിതം. പളനിയിൽ നിന്ന് കൊടൈക്കനാലിലേക്കുള്ള ഈ യാത്രയിലും തിരികെ പളനിയിലേക്കുള്ള യാത്രയിലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ധാരാളമായി കണ്ടതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഇത് ഷെയർ ചെയ്തത്. പെരുമാൾമല ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിലേക്ക് നമ്മുടെ ബസ് എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്നും ഇനി കൊടൈക്കനാൽ വരെയുള്ള യാത്രയിൽ ധാരാളം ആളുകൾ നമ്മുടെ ബസ്സിൽ കയറുവാനായി ഉണ്ടാകും. ഫുൾ സ്റ്റാൻഡിംഗ് കപ്പാസിറ്റിയിലായിരിക്കും ഇവിടെ നിന്ന് മുന്നോട്ട് കൊടൈക്കനാൽ വരെയുള്ള ബസിന്റെ യാത്ര. പളനി റോഡിലേക്കും തേനി റോഡിലേക്കുമുള്ള റോഡുകൾ കടന്നു പോകുന്നത് ഇവിടെ നിന്നുമാണ്. ബസ് എങ്ങനെ കൊടൈക്കനാലിലേക്കുള്ള എൻട്രി ചെക്ക് പോസ്റ്റിലേക്ക് എത്തിയിരിക്കുകയാണ്. ഒരു ടോൾ ബൂത്തായിട്ടാണ് ഈ ചെക്ക് പോസ്റ്റ് പ്രവർത്തിക്കുന്നത്. കൊടൈക്കനാലിലേക്ക് കാറിലൊക്കെ വരുമ്പോൾ 50 രൂപ ഫീസായി ഇവിടെ കൊടുക്കണം.
സിൽവർ കാസ്കേഡ് എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര്. ഈ ടോൾ ബൂത്തിനോട് ചേർന്ന് റോഡിന്റെ വലതുഭാഗത്തായി മനോഹരമായ ഒരു വെള്ളച്ചാട്ടമുണ്ട്. കൊടൈക്കനാലിലേക്ക് പോകുന്നവരെല്ലാം വാഹനങ്ങൾ ഇവിടെ നിർത്തി മനോഹരമായ ആ വെള്ളച്ചാട്ടത്തിന്റെ കാഴ്ചകൾ ആസ്വദിച്ചതിന് ശേഷം മാത്രമേ പോകാറുള്ളൂ. സിൽവർ കാസ്കേഡ് വാട്ടർഫാൾ എന്ന പേരിലാണ് അത് അറിയപ്പെടുന്നത്. നമ്മുടെ യാത്ര ബസിന്റെ ഇടതുഭാഗത്തായതുകൊണ്ട് വെള്ളച്ചാട്ടത്തിന്റെ കാഴ്ചകൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുവാനായി കഴിഞ്ഞില്ല. മനോഹരമായ ആ വെള്ളച്ചാട്ടത്തിന്റെ കാഴ്ചകൾ നിങ്ങൾ കാണുവാനായി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കാഴ്ചകൾ അടങ്ങിയ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ധാരാളം വിനോദസഞ്ചാരികൾ എത്തുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ ടോയ്ലറ്റ് സൗകര്യമെല്ലാം ഇവിടെ ലഭ്യമാണ്. ചുരം കയറിയെത്തുമ്പോൾ കാണുന്ന ആദ്യത്തെ പെട്രോൾ പമ്പാണിത്. പളനിയിൽ നിന്നും നമ്മൾ യാത്ര പുറപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീടൊരു പെട്രോൾ പമ്പ് കാണുന്നത് ഇവിടെ എത്തുമ്പോഴാണ്. ഇവിടുത്തെ കൃഷിത്തോട്ടങ്ങളൊക്കെയാണ് താഴെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ക്യാരറ്റും ക്യാബേജും അടക്കമുള്ള ധാരാളം കൃഷിയുടെ കാഴ്ചകൾ നമുക്ക് പോകുന്ന വഴിയിൽ കാണുവാനായി കഴിയും. ഇവിടെ നിന്നും ഇനി 6 കിലോമീറ്റർ ദൂരം മാത്രമാണ് കൊടൈക്കനാലിലേക്കുള്ളത്. കൊടൈക്കനാലിലെ എല്ലാ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾ കാണുവാനായി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കൊടൈക്കനാലിലേക്ക് ട്രിപ്പുമായി എത്തുമ്പോൾ ആ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെടും. കൊടൈക്കനാൽ മെയിൻ ടൗണിനോട് ചേർന്നുള്ള പ്രദേശങ്ങളുടെ കാഴ്ചകളൊക്കെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തമിഴ്നാട്ടിലെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയും ഇപ്പോഴത്തെ ഭരണകക്ഷിയുമായ DMK ഏതോ ഒരു സമ്മേളനം നടന്നതിന് ശേഷമുള്ള കാഴ്ചകൾ നമുക്കിപ്പോൾ ഇവിടെ കാണാം. ഇവിടെ നിന്നും ഇനി വളരെ കുറച്ചു ദൂരം മാത്രമാണ് ബസ് സ്റ്റാൻഡിലേക്കുള്ളത്. ഇവിടെ നിന്നും നിങ്ങൾക്കിനി കാണുവാൻ കഴിയുന്നത് മനോഹരമായ കൊടൈക്കനാൽ നഗരത്തിന്റെ കാഴ്ചകളാണ്. ഓരോ യാത്രകളും നമുക്ക് സമ്മാനിക്കുന്നത് മനോഹരങ്ങളായ ഒരുപാട് ഓർമ്മകളും കാഴ്ചകളുമാണ്. അത്തരത്തിലുള്ള മനോഹരമായ ഒരു യാത്ര കൂടി ഇവിടെ അവസാനിക്കുകയാണ്. നമ്മുടെ ബസ് കൊടൈക്കനാൽ ബസ് സ്റ്റാൻഡിലേക്ക് എത്തിയിരിക്കുകയാണ്. കൊടൈക്കനാൽ ബസ് സ്റ്റാൻഡിലേക്ക് എത്തുമ്പോൾ തന്നെ ധാരാളം ടൂർ ഓപ്പറേറ്റർമാരെ നമുക്ക് കാണുവാനായി കഴിയും. കുറഞ്ഞ ചെലവിൽ കൊടൈക്കനാൽ മൊത്തം ചുറ്റിക്കാണുവാനുള്ള ധാരാളം പാക്കേജുകൾ നമുക്കിവിടെ നിന്നും ലഭിക്കും. ടൂറിസ്റ്റ് ബസ്സുകളും ഓട്ടോകളും കാറുകളും ഉൾപ്പെടെ ഏത് വാഹനം വേണമെങ്കിലും നമുക്ക് കൊടൈക്കനാൽ ചുറ്റിക്കറങ്ങാൻ തിരഞ്ഞെടുക്കാം. ബഡ്ജറ്റ് നോക്കിയാണ് നിങ്ങൾ യാത്ര ചെയ്യുന്നതെങ്കിൽ ചെറിയ ബസ്സുകൾ തിരഞ്ഞെടുക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ബസ് സ്റ്റാൻഡിനകത്തും ധാരാളം ടൂർ ബുക്കിംഗ് ഓഫീസുകൾ നമുക്ക് കാണുവാനായി കഴിയും. ഒരുപാട് കാഴ്ചകൾ സമ്മാനിച്ച ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്.
മറ്റൊരു മനോഹരമായ യാത്രയുടെ കാഴ്ചകളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ സൈനിങ് ഔട്ട് ഫ്രം ട്രിപ്പി മച്ചാൻ.